ഈശോമിശിഹ സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജൂൺ 17 മറിയത്തിൻ്റെ വിമല ഹൃദയം. മറിയത്തിൻ്റെ വിമല ഹൃദയം എന്ന് കേൾക്കുമ്പോഴേ ചിലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മറിയത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ച് ബൈബിളിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മറിയത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ച് ബൈബിളിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ സുവിശേഷം വായന നോക്കുക. ലൂക്കായുടെ സുവിശേഷം 2:41 മുതൽ, ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇത് തിരുവചനമല്ലേ? ഇക്കാര്യങ്ങളെല്ലാം 2:51 ലൂക്ക 2:51 ഇക്കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ, യേശുവിൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു, മറിയത്തിൻ്റെ ഹൃദയത്തിൽ. അപ്പം മറിയത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. തീർന്നില്ല. 2:19 ലൂക്കാസിൻ്റെ സുവിശേഷം 2:19 നമ്മൾ വായിക്കുകയാണ്, മറിയം ഈ വാർത്തയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ധ്യാനിച്ചു കൊണ്ടിരുന്നു. ചുരുക്കത്തിൽ മറിയത്തിൻ്റെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് ലൂക്കാസ് 4 വാക്കുകൾ കൊണ്ടാണ് അടയാളപ്പെടുത്തണേ. 4 വാക്കുകൾ കൊണ്ട്. ഞാനതിൻ്റെ ഗ്രീക്കും കൂടി പറയുന്നുണ്ട്, എന്നാലാണ് കറക്റ്റ് മനസ്സിലാകുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 1:28 28-ാമത്തെ വാക്യം, മംഗളവാർത്ത, ഗബ്രിയേൽ മാലകം മംഗളവാർത്ത നൽകുന്ന ആ വാർത്തയാണ്, ആ സന്ദർഭമാണ്. അവിടെ മറിയം പരിഭ്രമിച്ചു ആദ്യം. എന്നിട്ട് ഇതെന്ത് വന്ദനം, എന്ത് അഭിവാദനം എന്ന് ചിന്തിച്ചു. ആദ്യം പരിഭ്രമിച്ചു, പിന്നെ ചിന്തിച്ചു. ഇവിടെ ചിന്തിച്ചു എന്നതിനുപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് ദിയാലോഗിറ്റ്സോമായി എന്നാണ്. ദിയാലോഗിറ്റ്സോമായി കേട്ടിട്ട് പേടിയാവേണ്ട കാര്യമില്ല. കാരണം ദിയാലോഗോസ്, ഡയലോഗ്, നമ്മൾ സംഭാഷണം എന്ന് പറയില്ലേ, ഡയലോഗ്, അതിൻ്റെ ഗ്രീക്കാണ് ദിയാലോഗോസ്, അതിൻ്റെ വെർബൽ ഫോമാണ് ദിയാലോഗിറ്റ്സോമായി. ഡയലോഗ്, സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അകമേ ചിന്തിച്ചു, ഉള്ളിലിട്ട് ചർച്ച ചെയ്തു. ഈ കേട്ട സന്ദേശം, ഗബ്രിയേൽ മാലക പറഞ്ഞ സന്ദേശവും മറ്റ് സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഗബ്രിയേൽ മാലാഖയുടെ വചനവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടു എന്നാണ്. ആദ്യം പെട്ടെന്ന് പരിഭ്രമിച്ചു, ഇതെന്തൊരു വന്ദനമാണ് എന്ന്, എന്തൊരു അഭിവാദനമാണ് എന്ന് പറയും പരിഭ്രമിച്ചു. പക്ഷെ ആ പരിഭ്രമത്തിൽ കുടുങ്ങിക്കിടന്നില്ല, മറിച്ച് ഈ വാർത്തയുടെ, ഈ വചനത്തിൻ്റെ പൊരുൾ എന്താണ് എന്ന് മനസാന്നിധ്യം നഷ്ടപ്പെടുത്താതെ മനനം ചെയ്യുകയാണ് മറിയം. മറിയത്തിൻ്റെ ഹൃദയത്തിൽ ഉള്ളിലിട്ട് മനനം ചെയ്യുകയാണ്. വചനം ഉള്ളിലിട്ട് ആ വചനവുമായിട്ടൊരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. ഇതാണ് 1-ാമത്തെ കാര്യം മറിയത്തിൻ്റെ ഹൃദയം ചെയ്തത്. 1. 2, നമ്മൾ പറഞ്ഞ വചനം ലൂക്കാസ് 2:19, അവിടെ നമ്മൾ പറഞ്ഞ വാക്ക് എന്താണ്? മറിയം ഈ വാർത്തയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ്. ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് സിൻതേറയോ എന്നാണ്. സിൻതേറയോ, ടേറയോ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക എന്നാണ്. സിൻതേറയോ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് സൂക്ഷിക്കുക എന്നാണ്. ഒന്നിച്ച് സൂക്ഷിക്കുക, ഒന്നും നഷ്ടപ്പെടാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, മനസ്സിൽ ഓർത്ത് വെച്ച് സംഗ്രഹിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് അതിന്. ഒന്നും നഷ്ടപ്പെടാതെ ഹൃദയത്തിൽ വളരെ ഭദ്രമായി സൂക്ഷിക്കുക, മനസ്സിൽ ഓർത്ത് വയ്ക്കുക. പുസ്തകത്തിലും പിന്നെ ഐഫോണിലും ഒന്നും മാത്രമല്ല, വചനം ഹൃദയത്തിൽ തന്നെ ഓർത്ത് വയ്ക്കുക, ഹൃദയത്തിൽ ഓർത്ത് വയ്ക്കുക. അതാണ് സിൻതേറയോ എന്ന വാക്കിനർത്ഥം. അതേ വാക്യത്തിൽ തന്നെ ധ്യാനിച്ചു കൊണ്ടിരുന്നു മറിയം ഈ വാർത്തയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, സിൻതേറയോ. പിന്നത്തെ വാക്ക് ധ്യാനിച്ചു കൊണ്ടിരുന്നു, തുടർന്ന് ഇങ്ങനെ തുടരുകയാണ്. അതിനുപയോഗിക്കുന്ന വാക്ക് സിൻബാല്ലോ എന്നാണ്. ബാല്ലോ എന്ന് പറഞ്ഞാൽ എറിയ, ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ പറയില്ലേ, ബാലിസ്റ്റിക് മിസൈൽ, ഇങ്ങനെ എറിയുന്ന മിസൈൽ. ബാല്ലോ എന്ന് പറഞ്ഞാൽ എറിയ. സിൻബാലോ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചെറിയുക എന്ന് ആക്ഷരികം, ഒന്നിച്ചെറിയുക എന്നാണ് ആക്ഷരികമെങ്കിലും ശരിക്കും അതിന് ഉരുത്തിരിയുന്ന അർത്ഥം എന്താണ്? കൂട്ടിത്തുന്നുക, കൂട്ടിയോജിപ്പിക്കുക, ബുദ്ധിമുട്ടേറിയ സംഗതികളെ വ്യാഖ്യാനിക്കുക, അത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്. അപ്പോൾ കേട്ട വചനം, അത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ വചനം മാത്രമല്ല, പിന്നീടുണ്ടല്ലോ, ഇത് 2:19 എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനന സമയത്തുള്ള സംഗതികളാണ്. പിന്നെ നമ്മൾ കാണുന്നത് ദേവാലയത്തിൽ യേശുവിന് സമർപ്പിച്ചതിന് ശേഷമുള്ള സംഗതികളാണ്, അല്ല 12 വയസ്സിൽ യേശു
ബാലനായി യേശു ദേവാലയത്തിൽ പോയിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായ സംഗതികൾ മുഴുവൻ ഗബ്രിയേൽ മാലാഖം മംഗളവാർത്ത അറിയിച്ചതും അതിനു മുമ്പും അതിന് പിമ്പുമുള്ള സകല സംഗതികളും അവൾ ഉള്ളിലിട്ട് ചർച്ച ചെയ്ത് ആ വചനവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ട് അതിൻ്റെ പൊരുളുകൾ തേടി എങ്ങനെ ഒറ്റ വചനവും നഷ്ടപ്പെടാതെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മനസ്സിൽ ഓർത്തു വെച്ചുകൊണ്ട് അവ തമ്മിൽ കൂട്ടിത്തുന്നി കൂട്ടി യോജിപ്പിച്ചു, ഒരു വചനം മറ്റൊരു വചനവും അങ്ങനെ കൂട്ടി യോജിപ്പിച്ചു. അങ്ങനെയാണ് ബുദ്ധിമുട്ടേറിയ പ്രയാസങ്ങളൊക്കെ പ്രയാസമേറിയ സംഗതികളെ അവൾ വ്യാഖ്യാനിച്ചത്. ഞാനിവിടെ ഒരു ചെറിയൊരു ഒരു കമൻറ്റ് പറയുകയാണ്. നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ പെന്തക്കോസ്ത് ദൈവസഭക്കാർക്കും യഹോവസാക്ഷികൾക്കൊക്കെ പറ്റിയിരിക്കുന്ന അബദ്ധം എന്ന് പറയുന്നത് അവർ ഒരു വചനത്തെ മറ്റൊരു വചനം ഖണ്ഡിക്കുകയാണ്, കൂട്ടിത്തുന്നല്ല. ഇങ്ങനെ ഒരു വചനം കണ്ടു കഴിഞ്ഞിട്ട് അതിനെ അത് ഈ വചനം മറ്റൊരു വചനം ഖണ്ഡിക്കും. അപ്പോൾ ദൈവോചനമാകുമോ? പിന്നെ ബൈബിളിലുള്ള ഒരു വചനത്തെ മറ്റൊരു വചനം ഖണ്ഡിച്ചാൽ അത് വൈരുദ്ധ്യമായിട്ട് തോന്നിയാൽ പിന്നെ ദൈവോചനമാകുമോ? പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമെന്ന് തോന്നുന്ന സംഗതികളുടെ അകമേ കടന്നാൽ ഉള്ളിലിട്ട് ഉള്ളിലേക്ക് പോയാൽ അവ തമ്മിൽ കൂട്ടിത്തുന്നാൻ കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കും. ബുദ്ധിമുട്ടേറിയ സംഗതിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. ഇത് അങ്ങനെ ചെയ്യാതെ എളുപ്പത്തിൽ ആളുകളെ വശീകരിക്കാൻ കഴിയുന്ന പുറമേ കാണുന്ന വചനത്തിൽ മാത്രം അവർ നിൽക്കുകയാണ്, വളരെ ഉപരിപ്ലവമായി പോകുകയാണ്, വചനത്തിൻ്റെ ആഴത്തിലേക്ക് പോകില്ല അവർ. അതുകൊണ്ട് അവർക്കൊരു ഗുണമുണ്ട്. എന്താണ്? വചനത്തിൻ്റെ ആഴത്തിലേക്ക് പോകാത്തവരെ വഴിതെറ്റിക്കാൻ വളരെ എളുപ്പമാണ്. വചനത്തിൻ്റെ ആഴത്തിലേക്ക് പോകാതെ ഉപരിപ്ലവം നിൽക്കുന്നവർ കുറേ പേരുണ്ട്, അവരെ വഴിതെറ്റിക്കാൻ ഇവർക്ക് സാധിക്കും. കത്തോലിക്ക സഭ ചെയ്യുന്നത് വചനത്തെ മറിയം ചെയ്ത കാര്യമാണ് കത്തോലിക്ക സഭ ചെയ്യുന്നത്. എന്താണ്? ഈ വചനങ്ങളുടെ വചനവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്, അതിൻ്റെ പൊരുള് തേടുകയാണ്, മനസാന്നിധ്യം നഷ്ടപ്പെടാതെ മനനം ചെയ്യുകയാണ്, ഒന്നും തന്നെ ഒരു വചനവും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുകയാണ്, ഓർമ്മയിലും ഹൃദയത്തിലും സൂക്ഷിക്കുകയാണ്. തീർന്നില്ല, അവ തമ്മിലുള്ള ബന്ധം കൂട്ടി തുന്നുകയാണ്, കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പോൾ വളരെ പ്രയാസമേറിയ സംഗതികളെയും വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ടാകുകയാണ്. അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. തിരുവചനത്തിൽ അടിസ്ഥാനമട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കത്തോലിക്ക സഭയുടെ ഓരോ പേജ് നോക്കിയോളൂ, അതിൻ്റെ ഫുട്നോട്ട് നോക്കിയാൽ തിരുവചനങ്ങളല്ലേ, തിരുവചനങ്ങളിലുള്ള കാര്യങ്ങളുടെ കൂട്ടിത്തുന്നിയിരിക്കുകയാണ് മതബോധന, കത്തോലിക്ക സഭയുടെ മതബോധനം. ഇനി ഒരു വാക്കുകൂടി ലൂക്ക് ഉപയോഗിക്കുന്നു. ലൂക്ക് 2:51 അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവള് ഹൃദയത്തിൽ അല്ലേ, ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു തന്നെയാണ് നമ്മൾ എഴുതണേ. ശരിക്കും അവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് ദിയാറ്റേറയോ എന്നാണ്. ലൂക്ക് 2:51 ഉപയോഗിക്കുന്നത് ദിയാറ്റേറയോ, അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നമ്മൾ തർജ്ജമ ചെയ്യണേ. ശരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദിയാറ്റേറയോ എന്നാണ്. ദിയാറ്റേറയോ എന്ന വാക്കിന് സിൻഠേറയോ ടേറയോ നമ്മൾ കണ്ടു കഴിഞ്ഞു, ദിയാറ്റേറയോ അതിൽ നിന്ന് വരുന്ന വാക്കാണ്. നിധിയായി സൂക്ഷിക്കുക, അമൂല്യ വസ്തുവായി കരുതുക എന്നാണ്. അപ്പം ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഗ്രീക്ക് വാക്കുകൾ ഉപയോഗിച്ചതിന് ഒന്നുകൂടി പറയുകയാണ്. 4 കൊണ്ടാണ് മറിയത്തിൻ്റെ ആധ്യാത്മികത, മറിയത്തിൻ്റെ വിമല ഹൃദയം ലൂക്കാസ് അവതരിപ്പിക്കുന്നത്. 1 Luke 1:28 അവൾ അകമേ ഉള്ളിലിട്ട് വചനവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അതിനുപയോഗിക്കുന്ന വാക്ക് ദിയാലോഗിറ്റ്സോമായി, ഡയലോഗ്. 1. 2 ലൂക്കാസിന് സുവിശേഷം 2:19 സിൻഠേറയോ, അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സിൻഠേറയോ നഷ്ടപ്പെടാതെ, യാതൊന്നും നഷ്ടപ്പെടാതെ മനസ്സിൽ ഓർത്ത് വെച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ചു. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം, സിൻഠേറയോ. 3 Luke 2:19 തന്നെ അവൾ ധ്യാനിച്ചു കൊണ്ടിരുന്നു. സിംബാല്ലോ, അതിനർത്ഥം ഒന്നിച്ചെറിഞ്ഞു, ഒരു വചനം മറ്റൊരു വചനം മറ്റൊരു വചനം, അങ്ങനെ അവ തമ്മിൽ കൂട്ടിത്തുന്നി കൂട്ടി യോജിപ്പിച്ചു. ബുദ്ധിമുട്ടേറിയ സംഗതികളെ വ്യാഖ്യാനിക്കാൻ അവൾക്ക് അങ്ങനെ കഴിഞ്ഞു. 4:4 വാക്ക് ലൂക്കാസിനെ സംബന്ധിച്ചിട്ട് 2:51 നമ്മളത് ഇപ്പോഴും തർജ്ജമ ചെയ്യുന്നത് സംഗ്രഹിച്ചതെന്ന് തന്നെയാണ്. പക്ഷെ ഗ്രീക്കിൽ ദിയാറ്റേറയോ എന്നാണ്, നിധിയായി കാത്തു സൂക്ഷിച്ചെന്നാണ്, അമൂല്യ വസ്തുവായി കാത്തു സൂക്ഷിച്ചു. വചനം, അവൾക്ക് കിട്ടിയ വചനം, അവൾക്ക് കിട്ടിയ വാർത്ത, അവൾ കണ്ട സംഭവങ്ങളെല്ലാം നിധിയായി അമൂല്യ വസ്തുവായി കരുതി. എല്ലാ കാര്യങ്ങളും അവൾക്ക് മനസ്സിലായില്ല. 2:50 എഴുതിയിട്ടുണ്ട് ലൂക്കാസ്, ഈ ബാലനായി യേശു ദേവാലയത്തിൽ വെച്ച് നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്, ഞാനെൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ആയിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നോ? ഇക്കാര്യം മനസ്സിലായില്ല മറിയത്തിന് ആ ഘട്ടത്തിൽ. പക്ഷേ അവൾക്ക് ഇങ്ങനൊരു വിമല ഹൃദയം ഉള്ളതിനാൽ ദിവ്യരഹസ്യത്തിൽ ആഴത്തിലേക്ക് കടക്കാൻ സാധിച്ചു. അതിനാൽ തന്നെ പിന്നീട് സഭയുടെ ഉദ്ഘാടന രംഗത്ത് മറിയം സന്നിഗ്ധതയാണ്. നടപടിഗ്രന്ഥം 1:14 എന്തിനാ?
തന്നിൽ സംഭവിച്ചതും സഭയ്ക്ക് സംഭവിക്കാൻ അവൾ സ്ലീഹന്മാരെ സഹായിക്കുകയാണ്, ഒരുക്കുകയാണ്. തന്നിൽ സംഭവിച്ച കാര്യങ്ങൾ, രക്ഷാകരമായ കാര്യങ്ങൾ സഭയിൽ സംഭവിക്കാൻ സ്ലീഹന്മാരെ ഒരുക്കുകയാണ് മറിയം. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ വിമല ഹൃദയത്തിൻ്റെ ഇത് പ്രാധാന്യം കാണിക്കാൻ ലൂക്കാസ് 2:51 പറയാണ്, പിന്നെ അവൻ യേശു അവരോടുകൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് മറിയത്തിനും യോസഫിനും കീഴടങ്ങിയിരുന്നു, വിധേയപ്പെട്ടിരുന്നു. ലൂക്കാസ് 2:51 പറയാണ്, പിന്നെ യേശു അവരോടുകൂടെ മറിയത്തോടും യോസഫിനോടും കൂടെ ഇറങ്ങി ജെറൂസലേമിൽ നിന്ന് ഇറങ്ങി നസ്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. യേശു പോലും മറിയത്തിനും യോസഫിനും വിധേയനായി ജീവിക്കുന്നു. ഇത് തിരുവചനമല്ലേ? ഇത് പെന്തക്കോസ്തുകാരുടെയും യഹോവ സാക്ഷികളെയും ദൈവസഭക്കാരുടെയും ബൈബിളിൽ ഇല്ലേ ഈ തിരുവചനം? ആ തിരുവചനമാണെങ്കിൽ ഇന്നും അത് പ്രസക്തമാകണ്ടേ? അന്ന് മാത്രമല്ലല്ലോ. അപ്പോൾ യേശു ജോസഫിനും മറിയത്തിനും വിധേയനായി ജീവിച്ചെങ്കിൽ നമ്മളും അതുപോലെ ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യണമെന്നല്ലേ മറിയം പറഞ്ഞത് കാനായിൽ? അവൻ യേശു പറയുന്നത് പോലെ, കൽപ്പിക്കുന്ന പോലെ ചെയ്യുവൻ. എന്നിട്ട് എന്തേ പെന്തക്കോസ്തുകാരെ, ദൈവസഭക്കാരെ, യഹോവ സാക്ഷികളെ, എന്തേ നിങ്ങളത് ചെയ്യാത്തത്? അത് ചെയ്യുന്നവരെ നിങ്ങൾ കുറ്റപ്പെടുത്തുകയും അവരെ വഴിതെറ്റിക്കാൻ നിങ്ങൾ നടക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഇനി മറിയത്തെയും യോസഫിനെയും വിശുദ്ധരെയും അപകീർത്തിപ്പെടുന്ന ഈ ആളുകളെ നമ്മൾ ഇടയിൽ കാണുമ്പോൾ നമ്മൾ സത്യവിശ്വാസികൾ എന്ത് ചെയ്യണം? അവരുടെ തിരുവചനം പങ്കുവെക്കണ്ടേ? എന്നിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണ്ടേ? അപ്പോഴല്ലേ നമ്മുടെ ഈ വചന പ്രഘോഷണമാകുള്ളൂ. അവർ ആദ്യം സ്വീകരിക്കില്ലായിരിക്കാം, അത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്, കാലിൻ്റെ പൊടി തട്ടിക്കളഞ്ഞ് തിരിച്ചു പോരുക, വീണ്ടും ചെന്ന് പ്രസംഗിക്കുക, അവർ തിരിച്ചു വരുന്നത് വരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. യേശു പറയുന്നത് പോലെ, കൽപ്പിക്കുന്ന പോലെ ചെയ്യുവിൻ. എന്താണ്? സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുന്നത് പോലെ സഭയിൽ തെറ്റിപ്പിരിഞ്ഞ് പോയവരോടും സുവിശേഷം പ്രഘോഷിച്ച് അവരെ ഒരു പുതുജനനത്തിന്, കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു വന്നുള്ള ഒരു പുതുജനനത്തിന്, ഉന്നതത്തിൽ നിന്നുള്ള ജനനത്തിന് ഒരുക്കുക, സജ്ജമാക്കുക, അവരെ തിരിച്ചു കൊണ്ടുവരിക. ഇതാണ് മറിയത്തിൻ്റെ വിമല ഹൃദയം ചെയ്തത്. മറിയത്തോട് സ്നേഹമുള്ള കത്തോലിക്കരെ, ഈ 4 കാര്യങ്ങൾ നമ്മളും ചെയ്താലല്ലേ മറിയത്തോടുള്ള സ്നേഹം ശരിക്കും ആകുള്ളൂ. അങ്ങനെ ആകണ്ടേ? അപ്പോഴല്ലേ ഈ മറിയം ചെയ്തതുപോലെ നമ്മൾ ചെയ്യുമ്പോഴല്ലേ മറിയത്തോടുള്ള സ്നേഹം ശരിക്കും പ്രതിഫലിക്കുകയുള്ളൂ, പ്രകാശിക്കുകയുള്ളൂ. അങ്ങനെ പ്രകാശിക്കട്ടെ.